Hi friends, welcome back to my channel Green Views. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു പ്ലാന്റാണ് ഹൈഡ്രേഞ്ചിയ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ. മാത്രമല്ല രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഇടയിൽ അത്രയും ഇതിൻ്റെ ഫ്ലവർ വാടാതെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ചെടി എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ കളേഴ്സ് പല കളേഴ്സിൽ നമുക്ക് ഈ ചെടി അവൈലബിളാണ്. നമ്മളൊരു ചെടി വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് നമുക്ക് പല കളേഴ്സാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. ഹൈഡ്രേഞ്ചിയ നമുക്ക് ചട്ടിയിലും അതുപോലെ മണ്ണിലൊക്കെ ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. ആദ്യം നമുക്കിതിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് നോക്കാം. വലിയ കെയറിങ് ഒന്നും അത്യാവശ്യമുള്ള ഒരു ചെടിയല്ല കേട്ടോ നമ്മുടെ ഹൈഡ്രാഞ്ചിയ. ചെറിയ രീതിയിലൊന്ന് കെയർ ചെയ്ത് കൊടുത്താൽ തന്നെ നന്നായിട്ട് ഫ്ലവർ വരും. നമ്മുടെ ഹൈഡ്രേഞ്ചിയ നാടൻ വെറൈറ്റി ഉണ്ട്, അതുപോലെ ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ട്. എൻ്റെ കയ്യിലുള്ള ഇത് നാടൻ വെറൈറ്റിയാണ് കേട്ടോ. ഇത് 6 വർഷമായിട്ടുണ്ട് എൻ്റെ ഈ മദർ പ്ലാന്റിന്. 6 വർഷം പഴക്കമുള്ള ഒരു പ്ലാന്റാണിത്. ഇതിൽ നിന്ന് ഞാൻ ഒരുപാട് തൈകളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കളർ ചേഞ്ചസ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ ആ കണ്ട ആ രണ്ട് കളറ് അത് ഈ ഒരു തൈയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഹൈഡ്രേഞ്ചിയെ നട്ടുപിടിപ്പിക്കേണ്ടത് അത്യാവശ്യം നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്താണ്. അതായത് രാവിലത്തെയും വൈകുന്നേരത്തും ആ ഒരു ടൈമിലുള്ള ലൈറ്റ് സൺലൈറ്റ് നന്നായിട്ട് തന്നെ കിട്ടണം. എന്നാൽ ഉച്ച ടൈമിലെല്ലാം നല്ല ചൂടോട് കൂടിയിട്ടുള്ള സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫൊക്കെ പഴുത്ത് ഒരു മഞ്ഞളിപ്പ് വന്നിട്ട് ഈ ചെടി മുരടിച്ച് പോകുന്നത് കാണുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ലീഫൊക്കെ തലപ്പ് ഭാഗം കരിഞ്ഞ് അങ്ങനെ മൊത്തത്തിൽ കൊഴിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ആ രാവിലെയും വൈകുന്നേരമുള്ള ആ ഒരു ലൈറ്റ് ആ ഒരു സൂര്യപ്രകാശം നന്നായിട്ട് ഇതിന് കിട്ടിയാൽ മതി. എന്നാൽ തന്നെ നന്നായിട്ട് ഇത് പൂക്കും. നമ്മൾ ഇൻഡോറായിട്ട് വെക്കാൻ ഈ ചെടി പറ്റൂല കേട്ടോ. കാരണം ഇൻഡോറായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് സൺലൈറ്റ് കുറഞ്ഞ ഭാഗത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പച്ചപ്പിൽ വരും, നല്ല രീതിയിൽ നല്ല പച്ചപ്പിൽ വരും, പക്ഷേ ഫ്ലവർ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ഈ ചെടിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം കിട്ടണം. ചെടി പെട്ടെന്ന് വാടിപ്പോവും ചെടിയുടെ മുരടൊന്ന് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഡ്രൈ ആവാൻ അനുവദിക്കരുത്. നമ്മൾ ചെറിയൊരു ഈർപ്പ് എപ്പോഴും ചെടിയുടെ തടത്തിലുണ്ടാവണം. ചട്ടിയിലായാലും അല്ലാണ്ട് നമ്മൾ നിലത്ത് നട്ടുവെച്ചതായാലും ചെറിയൊരു ഈർപ്പ് എപ്പോഴും കിട്ടണം. പിന്നെ ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കരുത്. വെള്ളം കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ ലീഫൊക്കെ പൊഴിഞ്ഞു പോയിട്ട് ചെടി നശിച്ചു പോവും, വേരൊക്കെ ചീഞ്ഞു പോവും. നേരത്തെ നമ്മൾ കണ്ട ആ ഒരു മദർ പ്ലാന്റിൽ നിന്ന് വേര് പിടിപ്പിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു തൈ. ഇതിൻ്റെ ഫ്ലവർ പിങ്ക് കളറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ വേര് പിടിപ്പിച്ചിട്ട് ഒരു ഗ്രോ ബാഗിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വളർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ നിലത്താണ് ഇത് വെച്ചിട്ടുള്ളത്. നിലത്ത് വെക്കുമ്പോൾ നല്ല അത്യാവശ്യം വലിയൊരു കുഴിയെടുക്കുക. അതിലോട്ട് അല്പം കരിയില, അതുപോലെ പച്ചിലകൾ ഇതെല്ലാം ഇട്ട് കുറച്ച് നന്നായിട്ട് തന്നെ ഉണങ്ങി പൊടിഞ്ഞിട്ടുള്ള ചാണകം, പച്ച ചാണകം ഒരിക്കലും ഇട്ട് കൊടുക്കരുത്, പുഴുക്കളൊക്കെ വന്ന് നിറയും. അപ്പോൾ നന്നായിട്ട് ഉണങ്ങി ആ കമ്പോസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ കുഴിയൊന്ന് മൂടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഗ്രോ ബാഗ് അതിൻ്റെ അടിഭാഗം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഈ കുഴിയിൽ ചെറിയൊരു കുഴി എടുത്തിട്ട് അതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വേരുകൾ നന്നായിട്ട് അടിയിലോട്ട് ഇറങ്ങിപ്പോയി ചെടിയൊന്ന് ഉഷാറായി വരുന്ന ടൈമിൽ നമുക്ക് ആ ഗ്രോ ബാഗ് ചുറ്റും വലിച്ചെടുക്കാം. വേരുകളൊന്നും ഇളകി ചെടി നശിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഇതും വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ള മറ്റൊരു തൈയാണ്. ഇത് ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. ഇതിലും ഒരുപാട് ബ്രാഞ്ചസൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഈ വൈറ്റ് കളറ് കാണുന്നത് നമ്മൾ കഞ്ഞി വെള്ളം പുളിപ്പിച്ചിട്ട് വെജിറ്റബിൾസിൻ്റെ വേസ്റ്റൊക്കെ ഇട്ടിട്ട് പുളിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇത്. ഇത് നന്നായിട്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതതുപോലെ ചട്ടിയിൽ വെച്ച് കൊടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ബ്രാഞ്ച് ഫ്ലവർ വരുന്നുണ്ട്. ഫ്ലവർ വന്ന് ആ ഫ്ലവർ കട്ട് ചെയ്ത് കൊടുക്കാനാകുന്ന ആ ഒരു ടൈമിൽ ഞാനിത് ഈ ഒരു ഭാഗത്തായിട്ട് വീണ്ടും വേര് പിടിപ്പിച്ച് കൊടുക്കുക ചെയ്യുക. അത് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇടാം എങ്ങനെ വേര് പിടിപ്പിക്കുക എന്നുള്ളത്. സിമ്പിളാണ്, എനിക്ക് കുറച്ചുകൂടി എളുപ്പം ആയിട്ട് തോന്നുന്നത് ആ ഒരു വേര് പിടിപ്പിച്ചെടുക്കുന്നതാണ്. ഇതൊക്കെ അതുപോലെ വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ള തൈകളാണ്. ഇതൊക്കെ ഇപ്പോൾ ഫ്ലവർ ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ഫ്ലവർ ചെയ്യാനായി ഒരുങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ലീഫ് മുകൾ ഭാഗം ചെറുതായിട്ട് ചെറുതായിട്ട് അതിന് വരിക. പിന്നെ ഇതിന് താഴെ ഒരുപാട് ബ്രാഞ്ചസൊക്കെ വരുന്നുണ്ട്. ഇതിനും അതുപോലെ കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ബ്രാഞ്ചസ് വരുന്നത് കണ്ടല്ലോ നിങ്ങൾ. നന്നായിട്ട് ഫ്ലവറും ചെയ്യൂട്ടോ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നീട് ഇത്
നന്നായിട്ടൊന്ന് ഒരു കമ്പ് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ മണ്ണിനെ, അല്ലെങ്കിൽ ആ ഒരു പാട പോലെ അവിടെ കെട്ടി കിടന്ന് അത് ഉണങ്ങി പിന്നീട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അടിയിലോട്ട് പോവാത്തൊരവസ്ഥയിലെത്തും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഒരു കമ്പ് ഉപയോഗിച്ച് ഇളക്കി കൊടുക്കണം. പിന്നെ എൻ്റെ മദർ പ്ലാന്റിലുള്ള ഫ്ലവേഴ്സാണിത്. ഇതിപ്പോൾ ചെറുതായിട്ടാണ് ഇരിക്കുന്നത്, കാരണം ഞാനിത് വളം ചെയ്ത് കൊടുക്കാൻ കുറച്ച് വൈകിപ്പോയിട്ടുണ്ട്. ഇതൊരു വലിയ മദർ പ്ലാന്റാണ്, ഒരു 6 വർഷം പഴക്കമുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന് ഞാൻ വർഷത്തിലൊരിക്കലാണ് വളം ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഇതിൻ്റെ തടത്തിൽ നിന്ന് അല്പം മാറ്റിയിട്ട് മണ്ണൊക്കെ ഒന്ന് എടുത്തിട്ട് അതിലോട്ട് പച്ചിലകൾ, കരിയില ഇതെല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ നന്നായിട്ട് ഉണങ്ങിപ്പൊടി ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. അതുപോലെ അല്പം എല്ലുപൊടി നന്നായിട്ടൊന്ന് വിതറി കൊടുക്കും. അതുപോലെ കുറച്ച് കടല പിണ്ണാക്ക് അതും കൂടി പൊടിച്ചിട്ട് ഇതിലോട്ട് തടത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ കുഴി നന്നായിട്ടൊന്ന് മൂടി കൊടുക്കും. പിന്നീട് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വലിയ ഫ്ലവേഴ്സ് തന്നെ വരും. ഇപ്പോൾ ഇതിൽ ചെറുതായിട്ടാണ് വന്നിട്ടുള്ളത്, ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. ഈ ബ്രാഞ്ചസൊക്കെ നമ്മൾ ഞാനിവിടെ എയർലെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, കാരണം ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവറും കൂടെ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവറോട് കൂടിയിട്ട് തന്നെ നമ്മൾ എയർലെയർ ചെയ്തിട്ട് മാറ്റി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിത് നന്നായിട്ട് ഫ്ലവർ ചെയ്യാനുള്ള കുറച്ച് ടിപ്സുകൾ നോക്കാം. അതായത് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് വിടണം, ഓരോ ബ്രാഞ്ചസും നന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് വിടണം. എങ്കിൽ പുതിയ ബ്രാഞ്ചസ് വന്നിട്ട് അതിലാണ് നമുക്ക് പുതിയ ഫ്ലവേഴ്സൊക്കെ വരുന്നത്. ഇത് കണ്ടോ, ഇത് ഫ്ലവർ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു കമ്പാണ്, ഇത് പുതുതായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കില്ലേ, പുതിയ പുതിയ ബ്രാഞ്ചസൊക്കെ വന്നിട്ട് ഫ്ലവേഴ്സ് വരികയുള്ളൂ. പിന്നെ അടുത്തതായിട്ട് പൊട്ടാസ്യം, മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഉണ്ടല്ലോ, കിച്ചൺ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ പഴത്തൊലി, ഉള്ളിയുടെ തൊലി അതൊക്കെ ഇട്ട് കൊടുക്കുക. നേരിട്ട് ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കരുത്, പുഴുക്കൾ നിറയും. അത് ഒന്നുകിൽ ഉണക്കി പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ കഞ്ഞി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് ഫെർട്ടിലൈസർ ആക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അല്ലാതെ നേരിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആകെ പുഴുക്കളൊക്കെ വന്നിട്ട് ചെടിയെ കൂടുതലായിട്ട് നശിപ്പിക്കും. ഇതിൽ പൊതുവേ കീടശല്യങ്ങളൊന്നും വരാറില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യത്തിനുള്ള സൺലൈറ്റും കിട്ടണം, എങ്കിലേ ഫ്ലവേഴ്സിന് നല്ല കളർ ഉണ്ടാവുള്ളൂ. ഈ ചെടി ഒരിക്കലും ഇൻഡോറായിട്ട് വെക്കരുത്, വെയിൽ കുറഞ്ഞ സ്ഥലത്തും വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഫ്ലവർ വരില്ല. ഇതിങ്ങനെ വലുതായിട്ട് നല്ല ഗ്രീനിഷൊക്കെ ആയിട്ട് വരും, പക്ഷേ ഇത് വലുതായിപ്പോവും, ഫ്ലവർ കുറയും. ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ കളർ ഇങ്ങനെ ആഴ്ച തോറും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ പിങ്ക്, ഡാർക്ക് പിങ്ക്, പിന്നീട് ഗ്രീൻ, അങ്ങനെ അങ്ങനെ മാറിപ്പോവും. ചിലത് വൈറ്റ് ആവും ലാസ്റ്റ്, അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഫ്ലവർ ഒന്നുകിൽ ഗ്രീൻ കളർ ആകുക അല്ലെങ്കിൽ വൈറ്റ് കളർ ആയാൽ പിന്നീട് നമ്മൾ ചെടിയിൽ നിർത്തരുത്, അത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ചട്ടിയിലാവുമ്പോൾ കൂടുതൽ നമ്മൾ കെയർ ചെയ്യണം, മണ്ണിൽ നിലത്താണെങ്കിൽ അത്ര വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ല. അടുത്തതായിട്ട് ഫ്ലവർ ചെയ്യാനുള്ളത് ഇത് വർഷത്തിലൊരിക്കൽ നമ്മൾ ചട്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വർഷത്തിലൊരിക്കൽ റീപോട്ട് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിന് ഒരു കുറ്റിച്ചെടിയായി വളരുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് വേരുകളൊക്കെ ആഴത്തിൽ ഇറങ്ങിപ്പോവും. അപ്പോൾ ഇതിന് അത്യാവശ്യം സ്പേസ് വേണം ചട്ടിയിൽ വളരാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചെടി ഫ്ലവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിനെ റീപോട്ട് ചെയ്ത് കൊടുക്കുക, അതിന് മുഴുവനായിട്ട് ആ ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റുക, മണ്ണോട് കൂടിയിട്ട് തന്നെ എടുത്ത് മാറ്റുക. എന്നിട്ട് കുറച്ച് പോട്ടി മിക്സ് ഒക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം വേറെ കുറച്ചുകൂടെ വലിയൊരു പോട്ടിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു 40-50% സാധാരണ നമ്മുടെ മണ്ണ് തന്നെയാണ്, ഗവയിലാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 10% കൊക്കോ പീറ്റ് അതിൽ കൂട്ടി കൊടുക്കാം. പിന്നീട് നന്നായിട്ട് ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകം, പച്ച ചാണകം എടുത്താൽ ഒരുപാട് പുഴുക്കളൊക്കെ വരും. നന്നായിട്ട് കമ്പോസ്റ്റ് ആയിട്ടുള്ള ചാണകപ്പൊടി തന്നെ എടുക്കുക, അത് അല്ലെങ്കിൽ കോഴിവളം അല്ലെങ്കിൽ ആട്ടിങ്കാശം നിങ്ങളെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ജൈവവളം അത് അതിൽ മിക്സ് ചെയ്യുക. ഒരു 40% അതെടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് 100 ഗ്രാം എല്ലുപൊടി, 50 ഗ്രാം കടല പിണ്ണാക്കും കൂടെ നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിലോട്ട് ഒരു ചട്ടിയിലോട്ടുള്ള കണക്കാണ് പറയുന്നത്, ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ആ ചട്ടിയിൽ നന്നായിട്ട് തന്നെ ആ ചെടി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വെച്ച് കൊടുത്തിട്ട് പിന്നീട് നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ആ ചെടി ഡീപ്പായിട്ട് ഒന്ന് കട്ട് ചെയ്തുക, ഡീപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് വരുന്ന ബ്രാഞ്ചസൊക്കെ നല്ല കരുത്തിൽ വന്നിട്ട് നല്ല ഫ്ലവേഴ്സ് നിങ്ങൾക്ക് തരും. പിന്നെ ഹൈഡ്രാഞ്ചിയസിൻ്റെ ഫ്ലവേഴ്സുള്ള കളർ ചേഞ്ച് ആവുന്നതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മണ്ണിൻ്റെ pH ലെവൽ അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. നമ്മളിപ്പോൾ ഒരു ബ്ലൂ കളറാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അത് മറ്റൊരു സ്ഥലത്ത് നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞ് അതിനുള്ളിൽ ഉണ്ടാകുന്ന ഫ്ലവർ ചിലപ്പം പിങ്ക് കളറായിരിക്കും.
അതായത് നമ്മുടെ മണ്ണ് അസിഡിക് നേച്ചറുള്ള മണ്ണാണെങ്കിൽ ബ്ലൂ കളറിലും ആൽക്കലൈൻ നേച്ചറുള്ള മണ്ണാണെങ്കിൽ പിങ്ക് കളറിലും ഇത് രണ്ടും അല്ലാതെ ന്യൂട്രൽ ആയിട്ടുള്ള മണ്ണാണെങ്കിൽ പർപ്പിൾ കളറിലാണ് നമുക്ക് ഫ്ലവർ ഉണ്ടാവുക. അതായത് നമ്മുടെ ഫ്ലവർ വന്നിട്ടുള്ളത് ബ്ലൂ കളറിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് അസിഡിക് നേച്ചറുള്ള മണ്ണാണ് നമ്മുടെ കയ്യിലുള്ളത്, അതായത് അമ്ല ഗുണമുള്ള മണ്ണ്. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ പിങ്ക് കളറാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ മണ്ണിനെ ആൽക്കലൈൻ നേച്ചറുള്ള മണ്ണാക്കി മാറ്റണം, അതായത് ക്ഷാരഗുണമുള്ള മണ്ണാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ആ മണ്ണിലോട്ട് അല്പം കുമ്മായപ്പൊടി അല്ലെങ്കിൽ ചാരം ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കളറ് ഫ്ലവർ പിങ്ക് ആണെങ്കിൽ നമുക്കതിനെ ബ്ലൂ കളറാക്കാൻ മണ്ണിനെ ആസിഡാക്കണം. അതിന് വേണ്ടിയിട്ട് അല്പം വിനാഗിരി എടുത്ത് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വരുന്ന ഫ്ലവേഴ്സ് ബ്ലൂ കളറാക്കി മാറ്റാം. പിന്നെ ഒറ്റയടിക്ക് നമുക്ക് മണ്ണിനെ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല, നമ്മൾ ഈ കൊടുക്കുന്നതൊക്കെ മണ്ണ് ആകിരണം ചെയ്തിട്ട് പിന്നീട് ലെവലായി വന്നിട്ട് വേണം. അപ്പോൾ അതിന് ചിലപ്പോൾ വർഷങ്ങളെടുക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, എനിക്കിവിടെ ബ്ലൂ ഒക്കെയാണ് ഒരുപാടുള്ളത്, പിങ്കാണ് കുറവ്, നല്ല ഭംഗിയ പിങ്ക് കാണാനായിട്ട് നല്ലൊരു പിങ്കാണ് എനിക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് തെങ്ങിൻ്റെ തടത്തിലുള്ള തെങ്ങിൻ്റെ ചുവട്ടിലുള്ള ആ ഒരു മണ്ണെടുക്കുക പൊട്ടി മിക്സായിട്ട്. അപ്പോൾ അതാകുമ്പോൾ ഒരുപാട് വർഷങ്ങളോളം അതിൽ തെങ്ങിനെ നമ്മൾ വളർത്തി കൊടുക്കുമ്പോൾ വെണ്ണീർ അതായത് ചാരം ഒക്കെ ഇട്ട് കൊടുക്കുന്നതല്ലേ. അപ്പോൾ അത് മണ്ണ് നല്ല ലെവലായിട്ട് തന്നെ നല്ല ആൽക്കലൈൻ നേച്ചറുള്ള മണ്ണൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ വെച്ച് കൊടുക്കുമ്പോൾ എനിക്കിവിടെ നല്ല പിങ്ക് കളറിൽ തന്നെ ഫ്ലവർ വരുന്നുണ്ട് കേട്ടോ. അതിൽ തൈകൾ വെച്ച് കൊടുക്കുമ്പോൾ പിന്നീട് വരുന്ന ഫ്ലവേഴ്സ് നല്ല പിങ്ക് കളറിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു തൈത നമ്മൾ ഒരു ചെറിയൊരു ബ്രാഞ്ച് വെച്ചിട്ട് ഒരു കമ്പെടുത്തിട്ട് വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ നെക്സ്റ്റ് ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യാം. ഇതൊരു പ്രത്യേക രീതിയിൽ നമ്മൾ വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.